ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫത്തീസ് ലൈഫ്. അപ്പോൾ ഇതാ നേരം വെളുത്ത് കുറച്ച് നേരം കായി. ഞാനിപ്പോൾ നെയ്റ്റ് വരികയാണ്. അപ്പോൾ ഇന്ന് ചെറിയൊരു ഓണപ്പരിപാടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ മാൻ്റെ വീട്ടിലത്തോരും ഉപ്പാൻ്റെ വീട്ടിലത്തോരൊക്കെ ഒരുമിച്ച് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി കൂടിയിട്ട് കുട്ടികളൊക്കെ കൂടി ഒരു ഓണ പ്രോഗ്രാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഓണത്തിൻ്റെ പ്രോഗ്രാം എന്തൊക്കെയാണ്, ആ ഒരു വിശേഷങ്ങളിലൊക്കെ കാണാം. അപ്പോൾ കിച്ചണിൽ എന്തൊക്കെയോ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, നമുക്ക് പോയി നോക്കട്ടോ. അവിടെ കുഞ്ഞാമ്മ അമ്മയുണ്ട്, സ്പെഷ്യൽ എന്തൊക്കെയോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. സദ്യൻ്റെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കാണാം. അപ്പോൾ ഇതാ നമ്മളിവിടെ പച്ചക്കറികളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സാമ്പാറിനുള്ളതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതാ അവിടെ എന്തോ ഉപ്പേരിക്ക് അവിയൽ എന്തൊക്കെയോ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ സദ്യകൾ അതൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നല്ല ഞങ്ങളെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെന്താണിപ്പോൾ എക്ക് വരത്തിക്കുള്ളതാണ്, പയറും കൂടി. ഇത് ക്യാബേജ്, അത് തോരനുള്ളതാണ്. ഇത് കൂട്ടുകറി. പിന്നെ ഓലന് ഇവിടെ അടുപ്പത്തായിട്ടുണ്ട്, വെൺപയറായിട്ടുണ്ട്. പിന്നെ ആ സാമ്പാറിനുള്ളതൊക്കെ ഇവിടെ ഇങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. നമ്മളെ ഫുഡുകളൊക്കെ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. കിച്ചൺ വർക്ക് ഉഷാറാണ്, കിച്ചണിൽ അടിപൊളി വർക്കൊക്കെ ഉഷാറായിട്ടുണ്ട്. ഇതാ എന്തൊക്കെയാണത്, ക്യാബേജ് തോരന്, പണിക്കാർ ഉഷാറാണ്. മത്തനും മൺപയറും വെച്ചത്. എന്താ മുളക്, എന്താ ഒരു കുഞ്ഞമ്മേൻ്റെ സ്പെഷ്യൽ ഒരു തോരനാണിത്. ഇതെന്താ സംഭവം എന്നറിയോ, എന്താ പപ്പായാണ്, നമ്മളെ കർമൂസയാണ്. അതും ക്യാരറ്റും കൂടിയുള്ളൊരു തോരന്. പിന്നെ എന്താ പയർ, മൈക്കോ പുരട്ടി, പിന്നെ അച്ചാർ, അച്ചാർ കുപ്പി തന്നെയാണ് കേട്ടോ. ഇത് മാമ്പയ പുളിശ്ശേരി, ഇത് പുളിയിഞ്ചി, പിന്നെ ഇതാ ഓല. അപ്പം ഇതാ പപ്പടമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതാ നമ്മളെ ചോറ് റെഡി ആയിട്ടുണ്ട്, സാമ്പാറായിട്ടുണ്ട്, പായസമാണ് ഇവിടെ അടുപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുഞ്ഞാമ്മയും കുട്ടികളും വന്നിട്ടുണ്ട്, ഉമ്മൻ്റെ അനിയത്തിമാരൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങൾ വായൻ്റെ ഇല വെട്ടാൻ പോവാം കേട്ടോ. അടുത്ത വീട്ടിലെ വീട്ടിലേക്കാണ് പോണത്. കുഞ്ഞിത്തേത്താ, ഞങ്ങൾ വായൻ്റെ ഇല വെട്ടുണ്ട്. അപ്പൊ കുഞ്ഞിത്തേത്തോട് ചോദിച്ചിട്ടാണ് നമ്മള് വായന്റെ ഇല വെട്ടണത്. അപ്പൊ ഓക്കെ, ഞാനും എന്റെ അനിയത്തിയും ഉമ്മാന്റെ അനിയത്തിയും കൂടിയാണ് വായന്റെ ഇല വെട്ടാൻ പോയത്. അപ്പൊ ഞങ്ങള് ഈ കുഞ്ഞിത്തേത്താന്റെ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ടല്ലേ ഞങ്ങൾ ഇലയൊക്കെ വെട്ടി ലെവലാക്കണം. അതിന്റെ ഇടയിൽ ഫിയമ്മോളാണ്ടോ നോക്കട്ടെ. നിങ്ങളില്ല, നിങ്ങളില്ല, ഇല്ല. ആ ഫിയമ്മോള് ഇതാ മുട്ടായൊക്കെ തിന്നാണ. ഞങ്ങൾ വാഴേൻ്റെ ഇലയൊക്കെ വെട്ടി വന്നു. അപ്പോൾ കുട്ടികൾ ഇതാ എല്ലാ കുട്ടികളും ഉണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ഒരുമിച്ച് വന്ന് ഡാൻസ് കളിക്കണ്, പാട്ട് പാടുന്ന പോലെ ഭയങ്കര ഹാപ്പിയാണ്. ഫിയമ്മോളാണെങ്കിലും അതിൻ്റെ അമ്മേൻ്റെ അനിയത്തിൻ്റെ മോളുടെ കുട്ടിയാണ് ചെറിയ കുട്ടി. പിന്നെ അപ്പാൻ്റെ മോളുടെ കുട്ടിയാണ് മറ്റു ചെറിയ കുട്ടി. അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്ന് നല്ല കളിയായിരുന്നു. മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായി. പിന്നെ നമ്മളെ കുട്ടികളെല്ലാവരും കൂടി കൂടി ഒരു പാട്ടുപാടി ഡാൻസ് കളിച്ച് അങ്ങനെ ഒരു ഹാപ്പിയായിട്ട് എല്ലാവരും കൂടി കൂടുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും പട്ടുപാടൊക്കെ ഇട്ട് സെറ്റായി വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഡാൻസ് കളിക്കാനുള്ളതും ഒക്കെ ഒരുക്കത്തിലാണ് അവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ോ ഉണ്ണി ചാടി മറിഞ്ഞല്ലോ കരേ.
ready, 1, 2, 3. Ah. Dance like a character. Ah, thank you. On a party, work a party. അപ്പോൾ അടുത്തത് ചോറുന്നുള്ള ടൈമായി. അപ്പോൾ ചോറുണ്ട് കഴിഞ്ഞിട്ടാണ് ഇനി കുട്ടികളുടെ പ്രോഗ്രാംസൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ താഴത്തെ എല്ലാ ഇലകളൊക്കെ നിരത്തി വെച്ച് ഫുഡാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ആണുങ്ങൾക്കുള്ളതും കുറച്ച് ഇവിടെ ഇരിക്കുന്നവർക്ക് മേശമ്മയും വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മക്കളൊക്കെ വന്നിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അവർക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. എല്ലാവരും കൂടി ഒരുമിച്ച് കുറേ ആയിട്ട് 2 വർഷമൊക്കെ ആയിട്ട് നമുക്ക് ഓണത്തിൻ്റെ പ്രോഗ്രാംസ് ആണെങ്കിലും ഒന്നിനും പറ്റിയിട്ടില്ലല്ലോ. അപ്പോൾ ഒന്ന് നല്ല ഇഷ്ടമായിട്ടുണ്ട്. എല്ലാവരും വന്നു. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് സദ്യയൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. അതെടുത്ത് പറയേണ്ടതുണ്ട്. പിന്നെ ഇതാ പൊതിച്ചോറാക്കി ആക്കിയിട്ടുണ്ട്. അത് എൻ്റെ ഹസ്ബൻഡും അമ്മേൻ്റെ അനിയത്തിൻ്റെ മോനും കടയിലാണ്. അപ്പോൾ അമ്മ വന്ന് ചോറിൻ്റെട്ടത് കൊണ്ടുപോകുമായിരുന്നു. പിന്നെ ഫുഡൊക്കെ അടിപൊളിയാണെന്ന് കേട്ടോ. അത് എടുത്തു പറയേണ്ടതുണ്ട്. ഒറ്റക്കാണ് സദ്യ ഫുൾ ഉണ്ടാക്കിയത്. ഞങ്ങൾ കഷ്ണങ്ങളൊക്കെ വെട്ടി കൊടുക്കലൊക്കെ മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അവസാനം പായസം എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആപ്പാപ്പ വരുന്നുണ്ട്. ഉപ്പാൻ്റെ വലിയ അനിയനാണിത്. അപ്പോൾ വന്നിട്ട് സൗദിയിലായിരുന്നു. അപ്പോൾ വന്നിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ. അപ്പോൾ കുറേ ആയിട്ട് ഇങ്ങനത്തെ പ്രോഗ്രാംസും കാര്യങ്ങളൊന്നും അങ്ങനെ കുടുംബത്തിലുണ്ടാകുമ്പോൾ കൂടാൻ പറ്റാത്തതല്ലേ. ഇപ്പോൾ ഇതാ ഫുഡ് കഴിക്കാൻ നേരത്താണ് ആൾ വരുന്നത്. കുഞ്ഞാമ്മ കുട്ടികളൊക്കെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ചോറിനലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ കുട്ടികളെ പ്രോഗ്രാംസിനായിട്ട് തുടങ്ങി. പിന്നെ ആദ്യം മിഠായി പെറുക്കലായിരുന്നു. അപ്പോൾ മിഠായി പെറുക്ക് ഏറ്റവും ചെറിയ കുട്ടികളെ മിഠായി പെറുക്കലാണത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അവർ മിഠായി പെറുക്കി ഇങ്ങനെ പോക്കറ്റിലിടുന്നതും അങ്ങനെ കുറേ കഴിക്കാൻ നോക്കണം അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഓരോ കളിയൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ വലിയ കുട്ടികളെ പ്രോഗ്രാംസായി. അതിൻ്റെ ഇടയിൽ മക്കളൊക്കെ ക്ഷീണിച്ചപ്പോൾ പായസം കൊടുക്കലാണ്. പായസം കൊണ്ടുവന്ന് മക്കൾക്കൊക്കെ കൊടുത്തു. ബലൂൺ തല്ലി പൊട്ടിക്കുന്ന ആ ഒരു പ്രോഗ്രാമാണ് ഇപ്പോൾ നടക്കുന്നത്. അത് കഴിഞ്ഞാൽ വടംവലിയാണ്. അപ്പോൾ വടംവലിക്കുള്ളത് ഇതാ സെറ്റായിട്ടുണ്ട്. അടുത്തത് ഇതാ വടംവലി തുടങ്ങിയിട്ടുണ്ട്. Two, three, stop.
നല്ല മഴ വരുന്നുണ്ട് കേട്ടോ. ആകെ ഇരുട്ട് മൂടി മഴ വരാനുള്ള പരിപാടി ഉണ്ട്. ഞങ്ങളെ പരിപാടി ഒന്നും കഴിഞ്ഞിട്ടില്ല. മഴ പെയ്തു. ഞങ്ങൾ ഇനി പരിപാടി ഇങ്ങനെ ബലൂൺ പൊട്ടിക്കല് ലെമൺ സ്പൂണൊക്കെ ബാക്കിയുണ്ട്. പക്ഷെ അപ്പത്തേനും നല്ല മഴ വരുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് ബലൂണ് ബലൂണിന്റെ പരിപാടി. നമ്മളെല്ലാ അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞ് മക്കൾ ക്ഷീണിച്ചിരിക്കുകയാണ്. നമ്മളെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പറയാൻ വേണ്ടിയിട്ട് മക്കളൊക്കെ റെഡി ആയിട്ടിരിക്കുക കേട്ടോ. ഹാപ്പി ഓണം.